തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സെറീനയുടെ മൊഴി പുറത്ത്. സ്വർണം കടത്തിയവർക്ക് പ്രതിഫലം 2000 ദിർഹം ആണ്. പ്രതിഫലം പറഞ്ഞുറപ്പിച്ചത് അഭിഭാഷകൻ എം ബിജുവിന്റെ അടുപ്പക്കാരൻ. പലതവണയായി 50 കിലോ സ്വർണം കടത്തിയെന്ന മൊഴിയിലുണ്ട്. വിവരങ്ങളുമായി എസ് എസ് ശരൺ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ശരൺ, മൊഴിപ്പകർപ്പ് പുറത്തു വന്നല്ലോ, എന്തൊക്കെയാണ് ഈ മൊഴിയിൽ സെറീന വ്യക്തമാക്കുന്നത്? സരുൺ, തീർച്ചയായിട്ടും ഈ മാസം 13-ാം തീയതിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെ സ്വർണ്ണക്കടത്ത് നടക്കുന്നത്. അന്ന് പിടിയിലായ, അതായത് അന്ന് 25 കിലോ സ്വർണവുമായി പിടിയിലായിരുന്ന സെറീന നൽകിയ മൊഴിപ്പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് പ്രതിഫലം 2000 ദിർഹവും വിമാന ടിക്കറ്റും എന്നുള്ള കാര്യമാണ്. ഇതോടൊപ്പം തന്നെ സ്വർണം നൽകിയത് തിരുവനന്തപുരം സ്വദേശി ജിത്തു ആണെന്നും അവർ മൊഴി നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അഭിഭാഷകൻ ബിജു മനോഹറിനെ പരിചയപ്പെടുന്നത് കഴിഞ്ഞ നവംബറിലാണെന്നും അവർ മൊഴി നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ബിജു ആണ് സ്വർണ്ണക്കടത്ത് റാക്കറ്റുമായി തന്നെ ബന്ധപ്പെടുത്തുന്നത്. ബിജുവിന്റെ ഭാര്യ ഉൾപ്പെടുന്ന സംഘം പലപ്പോഴായി തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെ 50 കിലോ സ്വർണം കടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യവും അവർ മൊഴിയായി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ബിജു മനോഹർ, അതായത് നമുക്കറിയാം അഭിഭാഷകനായ ബിജു മനോഹറിനായി നേരത്തെ DRI അന്വേഷണം ഊർജിതമാക്കിയിരുന്നത്. ഇതിന് പിന്നാലെ ബിജു മനോഹർ ഹൈക്കോടതിയെ സമീപിക്കുകയും മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ജാമ്യാപേക്ഷ പരിഗണിച്ച ഹൈക്കോടതി പ്രധാനമായും ഈ കേസിൽ വാദം കേൾക്കാൻ താല്പര്യമില്ലെന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ബിജു മനോഹർ കീഴടങ്ങുകയും ചെയ്തിരുന്നു. കൊച്ചി DRI ഓഫീസിലെത്തിയാണ് കീഴടങ്ങിയത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയും അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഒരു ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഇപ്പോൾ മജിസ്ട്രേറ്റ് വിട്ടിരിക്കുന്നത്. ഏതായാലും ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷയും ഒപ്പം തന്നെ DRIയുടെ കസ്റ്റഡി അപേക്ഷയും ഇന്ന് തന്നെ കോടതി പരിഗണിക്കും. കൊച്ചിയിൽ നിന്ന് SS ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്.